വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലെ അടുക്കളയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടുത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ശുണ്ടരിയായോ ഇതെവിടെ ശുണ്ടരിയായോ ശുണ്ടരി നോക്കി അമ്മ നോക്കി ശുണ്ടരിയായോ എങ്ങനെയാണ് ശുണ്ടരിയായത് കാണിക്കാം അമ്മേനെ കാണിക്ക് നോക്ക് പൊന്ന് നോക്ക് പൊന്നിന്റെ ബോ എവിടെ ബോ അമ്മ തന്ന ബോ എവിടെ ബോ ദേവ് എവിടെ പോണ് ദേവ് എവിടെ പോണ് ഓ എവിടെ പോണ് കാശി ചേട്ട വീട്ടിൽ പോണു ആരെ വീട്ടിലാണ് ആരെ വീട്ടിലെന്ന് പറ കാശി ചേട്ട വീട്ടിൽ ആരെ വീട്ടിലാണ് പറ ദേവടി പറ ആരെ വീട്ടിൽ പോണ കാശി ചേട്ട വീട്ടിൽ ആരാ ഈ ഡ്രസ് നമുക്ക് മീനൂട്ടി അയച്ചു തന്നതാണ് കേട്ടോ ഇത് ഇൻസ്റ്റാഗ്രാം പേജായ ഫൗസ് ബീഡ്സ് എന്ന് പറയുന്ന ഒരു പേജുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കുള്ള കയ്യിലും കാലിലും ഇടാൻ പറ്റുന്ന ആക്സസറീസിൻ്റെ പേജാണ് അവർ അയച്ചതെന്നാണ് ഇനി ഒരു കൊലുസും കൂടെ ഉണ്ട് അത് ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം അയ്യോ ബോ എവിടെ അമ്മ തന്ന ബോ ബോ എവിടെ ബോ എവിടെ ബോ ബോ അപ്പോൾ ഈ കമ്മലെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മളെ ചേച്ചി ഉണ്ടല്ലോ ആൻ ചേച്ചി അയച്ചെന്ന ആ ഒരു ഗോൾഡ് പക്ഷേ ഗോൾഡ് ആ ഒരു കമ്മലിൻ്റെ കൂടെ ദേവ് മുമ്പിട്ടുന്ന ഗോൾഡിൻ്റെ ആ ഒരു തൂക്കം ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ചെന്നിട്ട് നമ്മൾ ആ ഒരു തൂക്ക് മാറ്റിയിട്ടുള്ള മാത്രം നേരത്തെ ഇട്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും ആ ഒരു കമ്മൽ കിട്ടിയപ്പോൾ നമ്മൾ ആ തൂക്കും കൂടെ ഇട്ട് കൊടുത്തു കേട്ടാ ആ ഒരു ഗ്യാപ്പിലാ തൂക്ക് ഇട്ട് കൊടുത്ത് അമ്മേനെ നോക്കേ അമ്മേനെ നോക്ക് പോന്നെ എന്നിട്ട് ദൈവം വീണ് കേട്ടോ അത് വീണ് എൻ്റെ ചുണ്ടൊക്കെ മുറിഞ്ഞ് കാണിച്ചു ചുണ്ട് മുറിഞ്ഞ് കാണിച്ചു കൊടുക്ക് ആ അയ്യോ പൊന്നെ കാണിച്ചു കൊടുക്ക് ചുണ്ട് മുറിഞ്ഞത് കണ്ടില്ല കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല ഒന്നുകൂടെ കാണിക്ക് എടാ വായെന്ന് വേറെ എടുക്കടാ കാണിക്ക അമ്മേനെ കാണിക്ക് ഇവിടെ കാണിച്ചേ അയ്യോ ഇതുകൊണ്ടോ കുറച്ചല്ല കേട്ടോ എന്നാലും മുറിഞ്ഞ് ദൈവന് വേദനയുണ്ടോ വേദന വേദനയുണ്ടോ ഹലോ അത് അങ്ങോട്ട് കണ്ണാടി ഇങ്ങോട്ട് പൊട്ടിയതാ ബോ എടുത്തോണ്ടാ പോയ അമ്മ തന്ന ബോ ബോ എടുത്തോണ്ട അമ്മ തന്ന ബോ എടുത്തോണ്ടാ ബോ ഇത് ഭയങ്കര സൗണ്ട് ശരിയാണോ ഇത് ഗേറ്റ് തുറക്ക ദേവടി ഗേറ്റ് ദേവിനെ തുറക്കറിയാം ബുള്ളറ്റ് അല്ല കേട്ടാ ബൈക്കാണ് എടുക്കണം വിഷ്ണു പോവേണ്ട എവിടെ പോണേണ്ടാ അപ്പൊ കോളേജിലൊക്കെ പോണ വീഡിയോ പറ്റുമെങ്കിൽ എടുക്കണേ ഇപ്പൊ എന്തെല്ലാം പോട്ടെ നമുക്ക് പോവാം ഇതൊക്കെ ശരിക്കും ചെരുപ്പുള്ള ഒന്ന് രണ്ട് മൂന്ന് പോണമ്മ കാശ് പഠിക്കണേട്ടാ
അപ്പൊ ഞാൻ അങ്ങനെ ഉള്ളപ്പോ കാശ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അവന് തക്കാളി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് ഇനി അടുത്ത കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ടോ. അവൻ ഇതൊക്കെയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കഴിക്കണത്. തക്കാളി കഴിക്കണ നല്ല നല്ലതാണ്. ദേ അമ്മ ഇനിയിപ്പം ദേ അടുത്ത മീൻ പൊരിക്കുന്നുണ്ട്. ഇപ്പുറത്തേതാ മീൻ കറിയാണ് ചൂരാണ് കേട്ടോ. ഞാനടുത്ത കാപ്പി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ രാവിലെ അവിടെ നിന്ന് ദോശ കഴിച്ചിരുന്നാൽ ഇവിടെ വന്നപ്പം വിശന്ന് തുടങ്ങി. അപ്പോൾ ഇവിടെ തന്നെ ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് അറിയായിരുന്നു. പിന്നെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മൂന്നെണ്ണം എടുത്തേട്ടാ, മൂന്നെണ്ണം കുറച്ച് പൊടിയും. തേങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതെടുത്തു. ഇനി അടുത്ത ഉരുളക്കിഴങ്ങ് കറി, അതും കൂടെ ഇങ്ങനെ കൊണ്ട് കോരി ഒഴിക്കുക. ഓക്കെ മതി, മൂന്നെണ്ണം മതി കേട്ടാ. നമുക്ക് ഇവിടെ മൊത്തം ദേവ് ചെയ്യണം വേല. നമുക്ക് എന്ത് പൊണ്ണി, ദേവിന്റെ പുതിയ കൊലുസ് കണ്ടോ? ദേവിന്റെ പുതിയ കൊലുസാണ് കേട്ടാ. ഇതൊക്കെ ഞാൻ സാരി ഉടുത്തിട്ട് മറ്റേ സെറ്റും മുണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഈ ബ്ലൗസ് കാണിച്ചിട്ട്. അയ്യോ, എന്റെ ചേച്ചിക്ക് പോവാൻ ജോലിക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് 12 മണിക്ക് കയറണം. അയ്യോ എന്റെ ചേട്ടൻ്റെ. ഇവിടെ അനിയത്തി ചേട്ടന് ഒരേ ബഹളം തന്നെ കേട്ടോ. രണ്ടുപേരും കൂടെ അങ്ങോട്ട് അടിയും വഴക്കുമായിട്ട് നല്ല രസം തന്നെ കാണാൻ. രണ്ടുപേരും കൂടെ ഇപ്പൊ അടിയാവും. ഇപ്പൊ രണ്ടുപേരും കൂടെ ഓടിച്ചല്ലേ ദേവ്. ആ നേരത്തെ ഞാൻ കാപ്പിയിലൂടെ എടുത്ത് ചായ ഇതുവരെ കുടിച്ചില്ല കേട്ടാ. ഞാൻ അവിടെ ഇങ്ങനെയാണ് ചായ എടുത്ത് ചൂടാക്കിട്ട് വെക്കും. ഒരു 100 ജോലി ചെയ്യുമ്പോ വീണ്ടും ചെല്ലുമ്പോ ചായ തണുത്തിരിക്കും. അപ്പൊ വീണ്ടും ചൂടാക്കും. ദേവ് ഇവിടെ കിടക്കാണ് കേട്ടാ. ദേവാ വല്യമ്മക്ക് ചാട്ട് പറയാൻ പോവാ. ദേവ് എണീറ്റ് വാ, ദേവ് എണീറ്റ് വാ പൊന്നെ, പൊന്നണീറ്റ് വാ, പൊന്നണീറ്റ് വാ. ദോ വല്യമ്മ ദോ പോണ, ഓടി 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 ഓടി. നമുക്ക് ഇവിടൊക്കെ കിടക്കണ കോലം നോക്കുക. ഇത് അമ്മ പോകുമ്പോ കൊണ്ടുപോകും. എവിടെ ദോ പോണം. ആ അപ്പൊ ഇതേ അരിഞ്ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ടുള്ള. അപ്പൊ അവര് പോവാ ഇറങ്ങിയേട്ട. ഓ അയക്ക നല്ല വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ പോവേണ്ടിട്ട്, അവളിന് പോയതിൻ്റെ അത്രയും 11 മണിയാകുമ്പോഴേ വരുള്ളൂ. ഉച്ചയ്ക്ക് 11 മണി തൊട്ട് അല്ല 12 മണി ഇട്ട് 1 മണി ഇട്ട രാത്രി 11 മണി വരെ ജോലി. ജോലിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ടെക്നോ പാർക്കിലാണ് കേട്ടോ. നമുക്കിനി അത്തോട്ട് പോവാം. അമ്മക്ക് അതോടൊക്കെട്ടാറിയടക്കൂല്ല, പഠിക്കേ എടുക്കുള്ളൂ, കുഴപ്പമില്ലല്ലോ. ദേവ് ഈ തറയിൽ ഫുള്ളത് എന്തോന്ന്? ഇതൊക്കെയാണ് ദേവിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. അതെല്ലാം ആരും ചേട്ടൻ അവിടെ അലമാരക്കകത്ത് എടുത്ത് വെച്ചിരുന്നു, അവിടെ അലമാരക്കകത്ത്. ഇതൊക്കെ ഇപ്പൊ ദേവ് പോയി എടുത്ത് എല്ലാം തറയിട്ടിട്ടുണ്ട്. അവർ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ. ആ ഒന്നുകൂടാ എന്തിനാ കാശി ഇങ്ങനെ ചാടണത്? ദേവ് ഇവിടെ നിന്ന് ഓടിപ്പോയി അവിടെ സ്വിച്ച് ഇടുന്നേട്ടാ.
ഇൻഡക്ഷൻ്റെ, അതുകൊണ്ട് അത് കണ്ടിട്ട് കാശിക്ക് സഹിക്കാൻ പറ്റണ്ട, അങ്ങനെ കാശിനൊന്നും വിളിക്കണം. ഞാനിനി ദേവന് ചോറ് കൊടുക്കാൻ പോവുകയാണ് കേട്ടത്. ചോറെടുത്തിട്ടുണ്ട്, മരച്ചീനി എടുത്തിട്ടുണ്ട്, ചീരത്തോരനുണ്ട്, പിന്നെ ഒരു കഷ്ണം മീനുണ്ട്, പിന്നെ ഒഴി. നോക്കട്ടെ ദേവാ, ദേവ് ദേവ് നോക്കേ, ഇതാണ് കേട്ടോ ദേവൂട്ടി ഇട്ടിരുന്ന ആ ഡ്രസ്സ്. ഞാനിപ്പോ ഊരിങ്ങി മാറ്റി, കാരണം അവക്ക് ഇച്ചിരി വലുതാണ് കേട്ടോ, ഉടുപ്പ് നല്ല വലുതാണ്. ഞാൻ അതേ ഓ ആ ഉണ്ട ഉണ്ടാക്കി പോയി തിന്നെ അങ്ങോട്ട്. അപ്പോ ഇത് ഞാൻ മടക്കി തച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ സ്കർട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, ഇച്ചിരി വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്താണ് മടക്കി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ നേരത്തെ ഇട്ടിരുന്നത്. ഹായ്, കളറുകൾ മാറി മറിയുന്നല്ലോ, ഇപ്പോൾ വേറെ കളർ, ഇപ്പോൾ വേറെ കളർ. അപ്പൊ ഇതാണ്ട് അവര് ഹാൻഡ് വർക്ക് ചെയ്തതന്നെ കേട്ടാ, നല്ല രസമാണ്. നോക്കിയേ, ഹാൻഡ് വർക്ക് ചെയ്തതാണിത്, കൊള്ളാലേ. ത്രെഡും പിന്നെ ഇതൊരു എന്താണ് ഒരു സീക്വൻസ് പോലത്തെ, അത് സീക്വൻസ് ബീഡ്സാണ്, ഒരു ബീഡ്സാണ് കേട്ടാ. ആ എന്തായാലും അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തതന്നെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഉടുപ്പാണ്. കുറച്ചൊരു വലുതാകുമ്പോൾ കൊച്ചി ഇടുമ്പോൾ നല്ല ഭംഗിയായി നടക്കണമെങ്കിൽ. ഞാൻ റീലൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണും എന്തായാലും. അയ്യോ, ഈ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാം പേജായ ടാങ്കിൾ സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈൻ, അങ്ങനെ എന്തോ ഒരു പേജാണ്, ടാങ്കിൾ സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈൻ. അതെ, അതെങ്ങനെയാണെന്ന് തോന്നുന്നു. വഴുതക്കായിട്ടുള്ള, നമ്മൾ ട്രിവാൻഡ്രത്തോടെ ഉള്ളതാണ്, വഴുതക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവർ ചെയ്ത്, അവർ മുമ്പ് ഒരു തവണ ഒരു ഡ്രസ്സ് ചെയ്ത് തന്നായിരുന്നു, പക്ഷെ അത് നല്ല വലുതായതുകൊണ്ട് ഇവിടെ കൊച്ച് ഇട്ട് ജസ്റ്റ് നോക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ വീണ്ടും അയച്ചു തന്നേനെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതും വലുതായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് എന്താണ് ഫോട്ടോസൊക്കെ എടുത്ത് റീല് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പം അവർ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമുക്ക് എല്ലാ ഡ്രസ്സൊക്കെ അയച്ചു തരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മാക്സിമം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വഴിയെല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്കൊക്കെ നോക്കിയായി കാണാം റീലും ഫോട്ടോസൊക്കെ. അപ്പോൾ ഈ ഇടത്ത് ദേവൂട്ടീനെ ഉറക്കണം, അതാണ് ടാസ്ക്. അമ്മയൊക്കെ ദൈവം ഇവിടെ നിൽക്കുന്നു, അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ദേവൂട്ടീനെ ഉറക്കണം, ടാസ്ക്കാണ്. അപ്പം ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇത്രയും നേരം കാശിയിലൂടെ കിടന്ന് അടിയൊക്കെ കൂടി കളിച്ചിട്ട് ആ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും അല്ല, ഉറങ്ങിയിട്ടുണ്ട്, എന്തായാലും ഉറങ്ങട്ടെ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വീട്ടിലെത്തി, ഇതേ പിറ്റേ ദിവസമായി, പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ കൺക്ലൂഷൻ എടുക്കണത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും, അതുവരേക്കും ടാറ്റാ.